5 വർഷമായി ഇന്ത്യയിലെ ഉപഭോക്തൃ സ്വഭാവത്തിൽ കാര്യമായ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഒരു കാലത്ത് അവശ്യ സാധനങ്ങൾ മാത്രം വാങ്ങിയിരുന്നവരുടെ സ്ഥാനത്ത് ഇന്ന് സ്വന്തം സന്തോഷം, ആരോഗ്യം, ലൈംഗിക ക്ഷേമം എന്നിവയ്ക്ക് കൂടുതൽ മുൻഗണന നൽകുന്ന ആളുകളെയാണ് കാണാൻ സാധിക്കുക. ഭക്ഷണം, ഫാഷൻ, യാത്ര, വ്യക്തിഗത പരിചരണം, സാങ്കേതിക വിദ്യ തുടങ്ങിയ കാര്യങ്ങളിലും ആളുകളുടെ മുൻഗണന മാറിയിട്ടുണ്ട്. ഇതിൽ പ്രത്യേകിച്ചും എടുത്തു പറയേണ്ടത് സെക്ഷൽ വെൽനസ് അഥവാ ലൈംഗിക ക്ഷേമത്തെ പറ്റിയാണ്. തങ്ങളുടെ ലൈംഗിക ക്ഷേമത്തിന് ജനങ്ങൾ ഇന്ന് വലിയ പ്രാധാന്യം നൽകുന്നുണ്ട്. സമൂഹത്തിൽ വന്ന ഈ ഒരു മാറ്റം ആശ്ചര്യപ്പെടുത്തുന്ന ഒന്നല്ല. കാരണം ലൈംഗിക സംതൃപ്തിയും സന്തോഷവും ആളുകൾ ആഗ്രഹിക്കുന്നത് സാധാരണമാണ്. ഇന്ത്യയിൽ സെക്ഷൽ വെൽനസ് എന്നത് ഭ്രഷ്ട് കൽപ്പിക്കപ്പെട്ട ഒന്നായാണ് സമൂഹം കണക്കാക്കുന്നത്. പ്രത്യേകിച്ച് സ്ത്രീകളുടെ ലൈംഗികതയെ ചുറ്റിപ്പറ്റിയാണ് ഈ പുകമറ നിലനിൽക്കുന്നത്. ഇന്ന് സെക്ഷൽ വെൽനസ് ഉൽപ്പന്നങ്ങളുടെ ആവശ്യം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലും പലരും തങ്ങളുടെ ആഗ്രഹങ്ങളെക്കുറിച്ച് തുറന്നു പറയാൻ ബുദ്ധിമുട്ടുന്നുണ്ടെന്ന് സെക്ഷൽ വെൽനസ് മേഖലയിലെ പ്രമുഖ വ്യക്തിത്വമായ ലീസ മംഗൾദാസ് പറയുന്നു. ഇന്ത്യയിലെ സെക്ഷൽ വെൽനസ് വിപണിയിൽ വൻ കുതിച്ചുചാട്ടമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ലൈംഗിക ബന്ധത്തെക്കുറിച്ച് തുറന്ന ചർച്ചകൾ പോലും നടക്കാത്തിടത്താണ് ഇന്ന് സെക്ഷൽ വെൽനസ് ഉൽപ്പന്നങ്ങളുടെ ആവശ്യകത വർദ്ധിച്ചിരിക്കുന്നത്. ഇത്തരം ഉൽപ്പന്നങ്ങൾ മിതമായ വിലയ്ക്ക് വിപണിയിൽ ഇറങ്ങുമെന്ന പ്രതീക്ഷയിലാണ് ഭൂരിഭാഗം പേരും. അതേസമയം അമേരിക്കയിൽ സെക്സ് ടോയ്സ് ലഭ്യമായി തുടങ്ങിയിട്ട് 4 പതിറ്റാണ്ടുകളിലേറെയായി. അവിടെ 20 മുതൽ 40 വരെ പ്രായമുള്ള 80% ആളുകൾക്കും സ്വന്തമായി സെക്സ് ടോയ്സ് ഉണ്ടെന്ന് സർവേകൾ വെളിപ്പെടുത്തുന്നു. അടുത്ത 10 വർഷത്തിനുള്ളിൽ ഇന്ത്യയിലെ പല വീടുകളിലും മസാജറുകൾ, ലൂബ്രിക്കൻറ്റുകൾ പോലുള്ള സെക്ഷൽ വെൽനസ് ഉൽപ്പന്നങ്ങൾ സാധാരണമാകുമെന്നും സൂചിപ്പിക്കുന്നു. സെക്ഷൽ വെൽനസ് വിപണിക്ക് ഒരു പ്രധാന തടസ്സം യാഥാസ്ഥിതിക സമൂഹം എന്ന ഇന്ത്യയുടെ ഖ്യാതിയാണ്. മറ്റുള്ളവർ എന്ത് പറയും എന്നതിനെക്കുറിച്ച് ചിന്തിച്ച് ആളുകൾ ഏറെ വിഷമിക്കുന്നു. ഇത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ചർച്ചകൾ വളരെ നിശബ്ദമായാണ് നടക്കുന്നത്. എന്നാൽ സ്വകാര്യമായി ആളുകൾ ലൈംഗിക സംതൃപ്തി നൽകുന്ന ഒരു ജീവിതം ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഈ ഉൽപ്പന്നങ്ങളെക്കുറിച്ചുള്ള ധാരണ മാറ്റേണ്ടത് നിർണായകമാണെന്നും ലീസ മംഗൾദാസ് പറഞ്ഞു. ഇവയെ മോശമായി കാണുന്നതിന് പകരം ലൈംഗിക ക്ഷേമം വർദ്ധിപ്പിക്കുന്ന മൂല്യവത്തായ ഉപകരണങ്ങളായാണ് കാണേണ്ടതെന്നും അവർ കൂട്ടിച്ചേർത്തു. സെക്ഷൽ വെൽനസ് ഉൽപ്പന്നങ്ങളുടെ ഗുണങ്ങളെക്കുറിച്ച് കൂടുതൽ ആളുകൾ ബോധവാന്മാരാകുന്നതോടെ സമൂഹത്തിന്റെ ഈ സമീപനത്തിൽ കൂടുതൽ മാറ്റം വരുമെന്ന് പ്രതീക്ഷിക്കാം. ടൂത്ത്ബ്രഷ്, ഫേസ് വാഷ് പോലുള്ള ദൈനംദിന വസ്തുക്കളെ പോലെ സെക്സ് ടോയ്സും ലൂബ്രിക്കൻറ്റുകളും വ്യാപകമായി അംഗീകരിക്കപ്പെടുന്ന ഒരു സമൂഹമാണ് നമുക്ക് വേണ്ടതെന്നും ലീസ മംഗൾദാസ് പറയുന്നു.